ഇന്ത്യൻ ഫുട്ബോൾ ദേശീയ ടീമിന് മുന്നിലുള്ളത് വളരെ തിരക്കേറിയ ഒരു സീസൺ. ടീമിന് ഒട്ടേറെ രാജ്യാന്തര മത്സരങ്ങൾ കളിക്കാൻ അവസരമൊരുക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ജനുവരിയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിന് മുൻപായി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, സാഫ് കപ്പ്, തായ്ലൻഡിലെ കിങ്സ് കപ്പ്, ഏഷ്യൻ ഗെയിംസ്, മലേഷ്യയിലെ മെർദേക്ക കപ്പ്, 2026 ലോകകപ്പിനായുള്ള ക്വാളിഫയിങ് മത്സരങ്ങൾ എന്നിവയാണ് ഇനി ടീമിന് കളിക്കാനുള്ളത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന് മുൻപായി 4 ആഴ്ച ട്രെയിനിങ് ക്യാമ്പ് വേണമെന്ന് ഹെഡ് കോച്ച് ഇഗോർ സ്ട്രിമാക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയില്ല. കാരണം മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുവരുന്ന ത്രിരാഷ്ട്ര കപ്പിന് ശേഷം സൂപ്പർ കപ്പിനായി താരങ്ങൾ ക്ലബുകളിലേക്ക് മടങ്ങും. April 25 സൂപ്പർ കപ്പ് അവസാനിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പും സാഫ് ചാമ്പ്യൻഷിപ്പും തൊട്ടു പിന്നാലെ വരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ സീസൺ ബ്രേക്ക് എടുക്കാൻ താരങ്ങൾക്ക് കഴിയില്ല. അടുത്ത മത്സരങ്ങളുടെ സന്നാഹങ്ങൾ മെയ് മാസത്തിൽ തന്നെ ആരംഭിക്കണം. ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് 2 ടൂർണമെൻറ്റുകൾ നടക്കുന്നത്. അതിനുശേഷം തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന കിങ്സ് കപ്പിൽ ഇന്ത്യ പങ്കെടുക്കും. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലും മലേഷ്യയിൽ നടക്കുന്ന മെർദേക്ക കപ്പിലും പങ്കെടുത്തതിന് ശേഷമാണ് ലോകകപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. ഒരു രാജ്യാന്തര മത്സരവും കളയേണ്ടതില്ലെന്ന നിലപാടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ടീമിന് പരിചയമുണ്ടാകണമെങ്കിൽ പരമാവധി രാജ്യാന്തര മത്സരങ്ങൾ കളിക്കണം. അതിന് ഇന്റർനാഷണൽ വിൻഡോ പരമാവധി ഉപയോഗിക്കുക മാത്രമാണ് മാർഗമെന്ന് AIFF സെക്രട്ടറി ജനറൽ ഷാജി പ്രഭാകരൻ പറയുന്നു. ജൂണിലായിരിക്കും ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നടക്കുക. ജൂൺ അവസാനത്തോടെ ബംഗളൂരുവിൽ വെച്ച് സാഫ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമിടും. സെപ്റ്റംബറിലെ രാജ്യാന്തര മത്സരമായ കിങ്സ് കപ്പിൽ പങ്കെടുക്കുന്ന കാര്യം ഇന്ത്യ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ ചില മത്സരങ്ങളുമായി കിങ്സ് കപ്പ് മത്സരങ്ങൾ ക്ലാഷ് ആകാനുള്ള സാധ്യതയും ഇപ്പോൾ കാണാനുണ്ട്. തൊട്ടു പിന്നാലെ മെർദേക്ക കപ്പും വരുന്നു. അതുകൊണ്ട് താരങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് 2 ടീമുകൾ ഇറക്കുന്ന കാര്യം കോച്ച് ഇഗോർ സ്ട്രിമാക്കിൻ്റെ തീരുമാനത്തിന് വിടുകയാണെന്നാണ് AIFF വ്യക്തമാക്കുന്നത്. ത്രിരാഷ്ട്ര കപ്പിന് ശേഷം ഇക്കാര്യം കോച്ചുമായി ചർച്ച ചെയ്യുമെന്ന് ഷാജി പ്രഭാകരൻ പറയുന്നു. ഇതിനിടയിൽ ISL സീസൺ കൂടി തുടങ്ങുമെന്നതിനാൽ താരങ്ങൾ പലരും ക്ലബ്ബുകളിലേക്ക് കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. പരമാവധി രാജ്യാന്തര മത്സരങ്ങൾ കളിക്കുക എന്നത് താരങ്ങൾക്കും അതിലുപരി ദേശീയ ടീമിനും ആവശ്യമാണ്. ലോകകപ്പ് കളിക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് അത് അനിവാര്യമാണ്. ലീഗ് മത്സരങ്ങളുടെ വരവോടെ ഒട്ടേറെ താരങ്ങളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISL പോലെയുള്ള ലീഗ് മത്സരങ്ങളിൽ താരങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട്. അവർക്ക് പരമാവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് രാജ്യാന്തര മത്സരങ്ങൾ കളിക്കാൻ കഴിയണം. കളിക്കാരുടെ പൂൾ വർദ്ധിപ്പിക്കുക എന്ന ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിർദ്ദേശത്തെ അതുകൊണ്ട് തന്നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് താരങ്ങൾക്ക് അവസരവും ആവശ്യത്തിന് വിശ്രമവും നൽകും. പക്ഷേ അതിനിടയിൽ ദേശീയ ടീമിൻ്റെ പരിശീലനത്തിന് സമയം ലഭിക്കാത്തത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നയവും നീക്കവും ഇതാണെങ്കിൽ ഇന്ത്യക്ക് രാജ്യാന്തര തലത്തിൽ എക്സ്പോഷർ ഉണ്ടാകും. ലോകകപ്പിൽ കളിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനുമാകും. നിലവാരമുള്ള താരങ്ങൾ നമുക്ക് നിരവധിയുണ്ട്. ലീഗ് മത്സരങ്ങളിൽ അവരുടെ പ്രതിഭ പലപ്പോഴും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അവർക്കും ദേശീയ ടീമിൽ കളിക്കാനാകുകയും ചെയ്യും.